പ്രിയമുള്ളവരെ, വ്യക്തിപരമായ അനുരഞ്ജന ശുശ്രൂഷ സ്വീകരിക്കുക എന്നത് അസാധ്യമായ ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് സഭ നമുക്ക് ഈ വലിയ ആഴ്ചയിൽ പാപമോചനം സ്വീകരിക്കുവാനുള്ള അനുതാപ ശുശ്രൂഷ അനുവദിച്ചു തന്നിരിക്കുകയാണ്. 40-ാം വെള്ളിയാഴ്ച മുതൽ പെസഹ വ്യാഴാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് മുമ്പുള്ള സമയം വരെയാണ് ഈ പാപമോചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടുള്ളത്. ഈ പാപമോചന ശുശ്രൂഷ കുടുംബനാഥൻ്റെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. സായാഹ്ന പ്രാർത്ഥനയോട് ചേർത്ത് കുരിശിൻ്റെ വഴിയോ ജപമാലയോ കരുണക്കൊന്തയോ ചൊല്ലിയ ശേഷം കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ച് ആദരപൂർവം നിന്നുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. കുടുംബത്തോട് ഒപ്പമായിരിക്കാൻ സാധിക്കാത്തവർ വ്യക്തിപരമായി അവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ്. ഈ പ്രാർത്ഥനയുടെ PDF ഫയൽ KCYM വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറ്റുന്നില്ല എങ്കിൽ ആ PDF ഫയൽ നോക്കി ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ശുശ്രൂഷ വരുമ്പോൾ ആ ശുശ്രൂഷയോട് ചേർന്ന് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാവുന്നതാണ്. അനുതാപ ശുശ്രൂഷയിലൂടെ കുടുംബാംഗങ്ങൾക്ക് പാപമോചനം ലഭിക്കുവാൻ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1, പാപങ്ങളെല്ലാം ക്രമമായി നമ്മൾ ഓർക്കണം. ആ പാപങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഹൃദയപൂർവ്വം കർത്താവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിക്കണം. അതുപോലെ മേലിൽ പാപം ചെയ്യുകയില്ല, ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന് വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കണം. ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളാമെന്നും ആ കുംഭസാരത്തിലൂടെ ലഭിക്കുന്ന പ്രായശ്ചിത്തങ്ങൾ നിറവേറ്റിക്കൊള്ളാമെന്നും നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരേണ്ടത്. കർത്താവ് ഈ ശുശ്രൂഷയിൽ ഏറ്റവും ഹൃദയപൂർവ്വം പങ്കുചേരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓൺലൈനിൽ ആയിരിക്കുന്നവർ ഹൃദയപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നമുക്കൊരുങ്ങി ഈ പാപമോചനം കർത്താവിൽ നിന്ന് സ്വീകരിക്കാം.
പരിശുദ്ധാത്മാവിൻ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവിൻ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ ചൊല്ലേണ്ടതാണ്. ഈ ജപം ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാനമഹായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ത്രീകന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ത്രീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങ് ഞങ്ങളുടെ പിതാവും ഞങ്ങൾ അങ്ങയുടെ മക്കളുമാണെന്ന അവബോധം ഞങ്ങളിൽ വളർത്തണമേ. അങ്ങയുടെ സ്നേഹം ത്യജിച്ച് അങ്ങയിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടെടുക്കുവാൻ മനുഷ്യനായി അവതരിച്ച ഈശോയെ, ഈശോ മിശിഹായെ പ്രതി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവർണനീയമായ പീഡകൾ സഹിച്ച്
കുരിശിൽ മരിച്ച ഈശോയുടെ പിടാസഹനത്തിന്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ അളവറ്റ സ്നേഹത്താൽ നിറയ്ക്കുകയും എന്നും പരിശുദ്ധരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സങ്കീർത്തന വചനം നിങ്ങൾ ഏറ്റുചൊല്ലുക. 35-ാം സങ്കീർത്തനമാണ് ചൊല്ലുന്നത്. അതിന്റെ ആദ്യത്തെ വചനം നിങ്ങൾ ഏറ്റുവച്ചൊല്ലുക. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. കർത്താവിനാൽ കുറ്റം ചുമത്തപ്പെടാത്തവനും ആത്മാവിൽ കളങ്കമറ്റവനും ഭാഗ്യവാനാകുന്നു. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. പിടവിടാതെ ഞാൻ പ്രലപിച്ചു കൊണ്ടിരുന്നു, അത് രഹസ്യമാക്കി വച്ചതിനാൽ എന്റെ ശരീരം ക്ഷീണിച്ചു. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. രാത്രിയും പകലും അങ്ങനെ ശിക്ഷിച്ചു, വേദന എന്നെ കൊല്ലുവാൻ വേണ്ടി ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. എന്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു, പാപങ്ങളൊന്നും മറച്ചു വെച്ചില്ല. കുറ്റങ്ങൾക്ക് മാപ്പ് കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായ ഞങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഈ അനുതാപ ശുശ്രൂഷ ശരിയായ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. പാടിടുവിൻ സർവരുമായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ പരിപാവനം ബലവാനി കർത്താവ്.
കർത്താവായ മെസ്സിഹായേ, അങ്ങേ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും അങ്ങയുടെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. പുറപ്പാട് പുസ്തകത്തിനുള്ള വായന 19:12-20. മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം, മലയിൽ കയറുകയോ അതിൻ്റെ അതിലിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും, അവനെ ആരും സ്പർശിക്കരുത്. കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത്. കാഹളം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ. മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3-ാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, ആരും സ്ത്രീയെ സമീപിക്കരുത്. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ മല മുഴുവൻ ധൂമാവൃതമായി. സൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹളശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയില്ല, കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഇറങ്ങി ചെന്ന അഹ്റോനെയും കൂട്ടി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരെയും ജനങ്ങളെയും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ, സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ ഇറങ്ങി ചെന്ന് ജനത്തോട് സംസാരിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. വചനം മാംസമായി തീർന്ന യേശു മിശിഹായെ, തിരുവചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത് അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കൂദാശകളിലൂടെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങൾ ശ്രവിക്കുന്ന തിരുവചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നിരിക്കും. ആമേൻ. വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:1 തിരുവചനങ്ങൾ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപസമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം
പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മനുഷ്യവൻ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വാസികളേ പിന്നെ സൗഖ്യവുമീരും പകരും മൊഴികൾ പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ,
സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, ഇതാ അവൻ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു, അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, എന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് എന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ കുറവ് പറ്റാത്ത ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ കാരുണ്യത്തിൻ്റെ കഥ. ഈ കാരുണ്യം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഈ കഥയിൽ ആരോടാണ് നമുക്ക് കൂടുതൽ അടുപ്പമുള്ളത്? ദൂർത്ത പുത്രനോടോ അതോ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കുവാനും അവരെ സ്വീകരിക്കുവാനും സാധ്യമല്ലാത്ത ഹൃദയമുള്ള മൂത്ത സഹോദരനോടോ? രണ്ടായാലും നമ്മൾ അനുദപിക്കണം, മാപ്പ് ചോദിക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന പോലെ ദൈവത്തോട് നമ്മൾ പറയുന്നു, എൻ്റെ കടക്കാരോട് ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു, അതിനാൽ എന്നോടും പുറത്തു തരണമേ. എൻ്റെ കടങ്ങളും പാപങ്ങളും ദൈവം എൻ്റെ കടങ്ങളും പാപങ്ങളും പൊറുക്കുവാനുള്ള വ്യവസ്ഥ സഹോദരനോട് ഞാൻ അനുരഞ്ജനപ്പെടുക എന്നതാണ്. കുടുംബത്തിലും മാതാപിതാക്കന്മാരോടും
ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടും സഹോദരന്മാരോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും. അങ്ങനെ ആരോടൊക്കെയാണ് നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നത്? അവരെല്ലാം ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഹൃദയപൂർവ്വം നമുക്ക് മാപ്പ് ചോദിക്കാം. എൻ്റെ കടങ്ങൾ എന്നോട് പൊറത്തു തരണമേ, എന്നോട് ക്ഷമിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വേദനിപ്പിച്ചത് എന്നോട് പൊറുക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. മരിച്ചുപോയവരോടും നമുക്ക് കരുണയുണ്ടാകട്ടെ. സകലരിൽ നിന്നും സ്വർഗം മുഴുവനിൽ നിന്നും ഈ പാപമോചനം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് മറ്റുമേ നിന്നുകൊണ്ട് ഇങ്ങനെ ചൊല്ലാം. കർത്താവേ, അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും തിരുസഭയുടെയും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠമിത്ര പുലിത്താക്കും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനും അവരുടെ ശുശ്രൂഷകർക്കും ഞങ്ങളുടെ ഇടവയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ മനുഷ്യരുടെയും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാനാവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ നിരന്തരം പിന്തുടരുകയും അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ പൂർവികരെയും അങ്ങയുടെ കാരുണ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഈ ദേശത്തെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയും ഈ ഇടവകയുടെ നാല് അതിരുകൾക്കുള്ളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ ഏവരെയും അങ്ങയുടെ കരുണയിൽ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തുടർന്നുള്ള പ്രാർത്ഥന ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ആവർത്തിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് യഥാർത്ഥമായ പാപബോധവും ആത്മാർത്ഥമായ അനുതാപവും സ്ഥിരമായ മാനസാന്തരവും അങ്ങയിലുള്ള ജീവിതവും പ്രദാനം ചെയ്യണമേ. പൂർണ്ണമായ ആന്തരിക സൗഖ്യവും ആന്തരികമായ സ്വാതന്ത്ര്യവും ആന്തരിക സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപവും പാപമാർഗങ്ങളും വിട്ടുപേക്ഷിക്കുവാനും പാപവും പാപമാർഗങ്ങളും വിട്ടുപേക്ഷിക്കുവാനും അവയിൽ നിന്ന് ഓടിയകലുവാനും അവയിൽ നിന്ന് ഓടിയകലുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ എല്ലാ ദുഷ്തഴക്കങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ ദുഷ്തഴക്കങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയുവാനിടയാകട്ടെ. ഞങ്ങൾ നിറയുവാനിടയാകട്ടെ. ആമേൻ ആമേൻ. നിർമ്മലഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നമ്മുടെ കർത്താവിന്റെ പിടാസഹനങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. അവിടുന്ന് തന്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്നകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. പാപഹീനരും പാപികളുമായ ബലഹീനരും പാപികളുമായ നാം അവിടുത്തെ കൃപാദാനങ്ങളെ അവഗണിച്ചു. ആകയാൽ അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പക്കലേക്ക് പിന്തിരിയാം. സമാധാനത്തിൻ്റെ നാഥനായ ദൈവത്തോട് പാപമോചനവും വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപയും യാചിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നുവരെ ഞങ്ങൾ ചെയ്തുപോയ എല്ലാ പാപങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ വളരെ വരുത്തിയ കുറ്റകരമായ വീഴ്ചകളെയും ഓർത്ത് പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ അനുദപിക്കുന്നു. പാപവും പാപവഴികളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ കർത്താവും രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഉപരി പരിഹാരമായി മിശിഹായുടെ അതിദാരുണമായ പീഡാസങ്ങളും സഹനങ്ങളോടും കുരിശുമരണത്തോടും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നമുക്കെല്ലാവർക്കും മനസ്സാത്രകരണം ചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ദണ്ഡവിമോചനത്തിനായും മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അവരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാരോട് ഉപേക്ഷിച്ചുകൊള്ളണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കുമാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിന്റെയും ഹൃദയ പരിവർത്തനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന ഈ വലിയ ആഴ്ചയിലും തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കും പാപത്തിനുമെതിരായ പരിശ്രമത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ.
സത്യത്തിനും നീതിക്കും വേണ്ടി ഞങ്ങൾ ജീവിക്കട്ടെ. പ്രാർത്ഥനയും ഉപവാസവും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ, ജീവിതത്തിലെ പീഡകളും സഹനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുത്ത് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്കും സന്യാസ കുടുംബാംഗങ്ങൾക്കും എല്ലാ ആത്മായ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പാപമോചനത്തിനായി ഞങ്ങൾ യാചിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് നമ്മുടെ മേൽ കുരിശ് വരച്ചുകൊണ്ട് നമ്മെ തന്നെ ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആശീർവാദത്തിനായി യാചിക്കുകയും ചെയ്യാം. വിശുദ്ധ കുരിശിലെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശു കുർബാനയിലുള്ള യേശു നമ്മെ ആശീർവദിക്കാൻ വേണ്ടി നമുക്ക് മുറ്റുമേ നിന്നുകൊണ്ട് അവിടുത്തെ ആശീർവാദം യാചിക്കാം. Thank you.
മിശിഹാമാധനി വാഴ്ത്തിടുവിൻ, മിശിഹാമാധനി വാഴ്ത്തിടുവിൻ.